അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ്റെ പേരിൽ നിന്നും കൊലക്കുറ്റം ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുവെന്ന് സൂചിപ്പിച്ച് കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ടി പി ഹരീന്ദ്രനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പുതിയ രാഷ്ട്രീയ വിവാദത്തിൻ്റെ അലയൊലികൾ മുഴക്കിയിരിക്കുകയാണ് എങ്ങനെയൊക്കെയോ മുങ്ങിപ്പോകുമായിരുന്ന ഈ വിവാദത്തെ ഇപ്പോൾ ജ്വലിപ്പിച്ചു നിർത്തിയത് മറ്റാരുമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ അഭിഭാഷകൻ്റെ ഈ ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്നും അന്വേഷണം വേണമെന്നുമാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞത് ഉടൻ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉറഞ്ഞ് തുള്ളുകയും ചെയ്തു ഒരു കാലത്ത് കെ സുധാകരൻ്റെ എല്ലാ കേസുകളും എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ എടക്കാട് തിരഞ്ഞെടുപ്പ് കേസുൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന പ്രഗത്ഭനായ വക്കീലാണ് ടി പി ഹരീന്ദ്രൻ ഒരിക്കൽ അദ്ദേഹത്തെ സി പി എമ്മുകാർ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു കെ സുധാകരൻ്റെ അടുത്തയാളാണ് ടി പി ഹരീന്ദ്രൻ എന്നതുകൊണ്ട് തന്നെ ചെറിയ രാഷ്ട്രീയ മാനങ്ങളല്ല ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ളതെന്ന് സംശയിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും എം എസ് എഫ് പ്രാദേശിക നേതാവുമായിരുന്ന അരിയിൽ അബ്ദുൾ ഷുക്കൂർ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് അന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ പി ജയരാജനും കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന ടി വി രാജേഷും ഈ കേസിൽ മുപ്പത്തി രണ്ടും മുപ്പത്തി മൂന്നും പ്രതികളായിരുന്നു മാത്രമോ ഇപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തും ഈ കേസിൽ പ്രതിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട സി പി എം പ്രവർത്തകരെ കാണാൻ പോകും വഴി പി ജയരാജനും ടി വി രാജേഷും സഞ്ചരിച്ചിരുന്ന വാഹനം ആക്രമിക്കപ്പെട്ടുവെന്നും ആ വാഹനം ആക്രമിച്ചവരിൽ അരിയൽ ഷുക്കൂർ അടങ്ങുന്ന സംഘവും ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് സി പി എം കേന്ദ്രങ്ങൾ ആരോപിച്ചത് രണ്ടു മണിക്കൂർ ബന്ദിയാക്കപ്പെട്ട് മർദ്ദിപ്പിക്കപ്പെട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ജയരാജൻ്റെ കാർ ആക്രമിച്ചത് അരിയൽ ഷുക്കൂർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഇവർ എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ആ പാവം ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി വധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഷുക്കൂറിൻ്റെ ഉമ്മയുടെ ആവശ്യപ്രകാരം സി ബി ഐ അന്വേഷണത്തിന് അന്നത്തെ യു ഡി എഫ് സർക്കാർ ശുപാർശ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ജയരാജനും രാജേഷിനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും കൊലക്കുറ്റവും ചുമത്തുന്ന അനുബന്ധ കുറ്റപത്രം സി ബി ഐ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു പ്രസ്തുത കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് മുസ്ലിം ലീഗിലെ ചില പ്രമുഖ നേതാക്കൾക്കെല്ലാം അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൻ്റെ പിറകെ തന്നെ കൂടുകയും കേസ് സി ബി ഐക്ക് വിടാനായി വിവിധ തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് സി പി എം നേതൃത്വമാകട്ടെ പി ജയരാജനും ടി വി രാജേഷും പ്രതികൾ ആയതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു മുസ്ലിം ലീഗിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസ്സിൽ കെ സുധാകരനും ഇപ്പോൾ രാഷ്ട്രീയമായ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് വി ഡി സതീഷിനും സംഘത്തിനും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയേ തീരൂ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിൽ മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുപോവുകയും വേണം മുസ്ലിം ലീഗിനെ നിരന്തരമായി ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ അത് യു ഡി എഫിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും സുധാകരൻ്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവന യു ഡി എഫിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ലല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാകട്ടെ യു ഡി എഫിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകുന്നതും വളരെ സന്തോഷപ്രദമായ കാര്യമാണ് കാരണം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് വേഗം വർദ്ധിക്കാൻ അത് സഹായകമാകും പി കെ കുഞ്ഞാലിക്കുട്ടി അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് കെ സുധാകരന് സന്തോഷകരമാണ് കാരണം മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് പോവുക എന്നാൽ പിന്നെ യു ഡി എഫിൻ്റെ ഇടപാട് തീരുക എന്നാണ് അർത്ഥം തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന സതീശൻ ഗ്യാങിന് അതിനേക്കാൾ നല്ല മറുപടിയും തിരിച്ചടിയും വേറൊന്നുമില്ലെന്ന് കെ എസിന് തന്നെ അറിയാം ചുരുക്കത്തിൽ പ്രസ്തുത അഭിഭാഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും തദ്വാര യു ഡി എഫിലും ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് ഉറപ്പാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ജയരാജന് വേണ്ടി പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന അഭിഭാഷകൻ്റെ വാദത്തിന് തെളിവ് നിരത്താൻ തൽക്കാലം ഇപ്പോൾ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ യു ഡി എഫ് യോഗത്തിൽ സുധാകരൻ്റെ പ്രസ്താവന തങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് പി എം എ സലാം പറഞ്ഞത് ഏതായാലും വെറുതെ ആവില്ലെന്നുറപ്പിക്കാം